എല്ലാവർക്കും നമസ്കാരം. പാലയിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ അമരക്കാരനായിട്ടുള്ള ജോസ് കെ മാണിയുടെ തോൽവി അതൊരു പക്ഷേ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന കനത്ത പ്രഹരമായിട്ട് തന്നെ കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വരുന്നു, അവരുടെ പാർട്ടിക്ക് അർഹിക്കുന്ന പ്രാധാന്യം ഒരു പക്ഷേ ഇടതുപക്ഷത്തു നിന്നും ലഭിക്കുന്നു. അവർക്ക് അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് വഴി കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൃത്യമായിട്ടുള്ള സ്വാധീനം ഉറപ്പിക്കുവാൻ സാധിക്കുമെന്നും പല മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുമെന്നും ഇടതുപക്ഷം വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജോസ് കെ മാണിക്ക് ഒരു പക്ഷേ കോൺഗ്രസിൽ ലഭിച്ചതിന്റെ പതിന്മടങ്ങ് സ്വീകാര്യത ഒരു പക്ഷേ ഇടതുപക്ഷത്തിൽ ലഭിക്കുന്നു. അത്തരത്തിലുള്ള സീറ്റുകൾ നൽകപ്പെടുന്നു. എന്നാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റു പല സീറ്റുകളിലും കേരള കോൺഗ്രസ് എം വിജയിച്ചു കയറുമ്പോൾ ജോസ് കെ മാണി കെ എം മാണി മത്സരിച്ച പാലാ മണ്ഡലത്തിൽ 10,000 വോട്ടുകൾക്ക് മാണി സി കാപ്പനോട് പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായി ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും കിട്ടുന്ന ഒരു തിരിച്ചടി തന്നെയാണ്. കേരള കോൺഗ്രസ് എമ്മിനും ഇടതുപക്ഷത്തിനും അനുകൂലമായ വികാരം ഉണ്ടാകുന്ന സമയത്തും കോട്ടയം മേഖലകളിൽ കേരള കോൺഗ്രസ് എമ്മൊക്കെ മത്സരിച്ച മറ്റു പല സീറ്റുകളും വിജയിച്ചു കയറുമ്പോഴും ജോസ് കെ മാണി പരാജയപ്പെടുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. അതായത് പാലയിൽ കെ എം മാണി എന്ന് പറയുന്ന ഒരു ഫിഗർ ആയിരുന്നു. ഒരുപാട് കാലം പാലയുടെ MLA ആയി ജനപ്രതിനിധിയായി ഇരുന്ന ഒരു മനുഷ്യനാണ് കെ എം മാണി. അതുകൊണ്ട് തന്നെ കെ എം മാണിക്ക് വ്യക്തിബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട് പാലയുടെ അടിത്തട്ടിലുള്ള വേരുകളും മറ്റു പല സ്വാധീനങ്ങളും കെ എം മാണിയുടെ വിജയത്തിന് എക്കാലവും പിന്നെ ആക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു പിന്തുണയായിട്ട് ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം കെ എം മാണിയുടെ മകൻ എന്നുള്ള ഒരു പിന്തുണ പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വീകാര്യത പോലും ഒരു പക്ഷെ പള്ളിയും പട്ടക്കാരും എല്ലാം ജോസ് കെ മാണിയെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അടിത്തട്ടിൽ ആളുകളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിട്ടുള്ള പല പിടിവാശികളും മറ്റുമൊക്കെ ആളുകളുടെ ഇടയിൽ കെ എം മാണി ഉണ്ടാക്കി വെച്ച ഒരു പാർട്ടിയെ കുളം തോണ്ടും ഒരു മുടിയനായ പുത്രൻ എന്നുള്ള ഒരു ഇമേജ് ജോസ് കെ മാണിക്കുണ്ട് എന്നുള്ളത് സംശയമൊന്നുമില്ല. മാത്രമല്ല കോട്ടയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് മനസ്സിലുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ് ഈ പാല എന്ന് പറയുന്നത്. മാത്രമല്ല മാണി സി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രസൻസും ജോസ് കെ മാണിയുടെ തോൽവിക്ക് ആക്കം കൂട്ടി എന്ന് പറയേണ്ടി വരും. കാരണം മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയായി പാലാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കുറച്ചു കാലം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ അദ്ദേഹമായിരുന്നു അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ജനപ്രതിനിധി. അവിടെ മാണി സി കാപ്പൻ ചെയ്തിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മാണി സി കാപ്പനെ മാറ്റിക്കൊണ്ട് ഇടതുപക്ഷം ജോസ് കെ മാണിയെ പ്രതിഷ്ഠിച്ചതിൽ ഇടതുപക്ഷത്തിലെ ആളുകൾക്ക് തന്നെ ഒരു നീരസമുണ്ട്. മാത്രമല്ല ജോസ് കെ മാണി ഇടതുപക്ഷത്തിലെ ആളുകൾക്ക് പാലാ മേഖലയിലുള്ള ആളുകൾക്കും ജോസ് കെ മാണി ഒരു സ്വീകാരനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല. മാണി സി കാപ്പനും നിരവധി തവണ കെ എം മാണിക്കെതിരെ മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആ ഒരു പേര് ഇപ്പം മാണി എന്നുള്ള പേരും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മാണി സി കാപ്പൻ ഇത്രയും കാലം കെ എം മാണിക്കെതിരെ മത്സരിച്ച് പോരാടി നിന്ന ആ ഒരു വ്യക്തിബന്ധങ്ങളും അടിത്തട്ടിലുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള ആളുകളുമെല്ലാം മാണി സി കാപ്പന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മളെ മനസ്സിലാക്കാൻ. പാലയിലെ ഒരു പക്ഷേ ഇടതുപക്ഷത്തിൽ തന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകരുൾപ്പെടെ മാണി സി കാപ്പൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരണം എന്ന് ആഗ്രഹിച്ച ആളുകളായിരുന്നു. എന്നാൽ ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തിയുടെ പിടിവാശി മൂലം മാണി സി കാപ്പനെ അവിടെ നിന്ന് മാറ്റിയത് പാർട്ടിക്കുള്ളിൽ തന്നെ കൃത്യമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. മാത്രമല്ല ജോസ് കെ മാണിയെക്കാളും പാലയിലെ ആളുകൾക്ക് കെ എം മാണിക്ക് ശേഷം മാണി സി കാപ്പൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പാലയിൽ ഒരു സ്വീകാര്യതയുണ്ട്. ഈ വസ്തുതകളൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു മാണി സി കാപ്പനെ എടുത്ത് വെളിയിൽ തള്ളിക്കൊണ്ട് ജോസ് കെ മാണിയെ പാലയിൽ പ്രതിഷ്ഠിച്ചത്. ആ തീരുമാനം തെറ്റാണെന്ന് ജനങ്ങൾ തെളിയിച്ചു. മറ്റു പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള വേരോട്ടം ഉണ്ടാകുമ്പോൾ, കൃത്യമായിട്ടുള്ള സ്വാധീനം തെളിയിക്കാൻ കഴിയുമ്പോൾ, കേരളം മുഴുവൻ ഇടതു തരംഗം ആഞ്ഞടിക്കുമ്പോഴും ജോസ് കെ മാണി പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളവും വലിയ രീതിയിലുള്ള ഒരു പ്രഹനം തന്നെയാണ്. കാരണം വിജയിച്ചിരുന്നുവെങ്കിൽ മറ്റു പല സീറ്റുകളിലും കൃത്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ജോസ് കെ മാണി ഒരു മന്ത്രിയായിരുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ധനകാര്യ വകുപ്പ് തന്നെ ഒരു പക്ഷേ വിജയിച്ച് കയറിയിരുന്നുവെങ്കിൽ ജോസ് കെ മാണിക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഇടത് തരംഗം ഉണ്ടാകുമ്പോഴും പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോഴും തുടർ ഭരണം ലഭിക്കുമ്പോഴും ഇടതുപക്ഷത്തിന്റെ തരംഗം ആഞ്ഞടിക്കുമ്പോഴും ഒരു തുടർ ഭരണം ലഭിക്കുമ്പോഴും ജോസ് കെ മാണിയുടെ അവസ്ഥ പരിതാപകരമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ആ തോൽവി ഒരു വലിയ പ്രഹരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും പാലായിലെ ജനങ്ങൾ മാണിക്ക് ശേഷം മാണിയെ തന്നെ തെരഞ്ഞെടുക്കുന്നു. മാണി സി കാപ്പൻ തെളിയിക്കുന്നു താൻ
ജനസ്വീകാര്യതയുള്ള ഒരു നേതാവാണെന്ന് മാണി സി കാപ്പൻ തെളിയിക്കുന്നു. കേരളം മുഴുവൻ ഇടതു തരംഗം ആഞ്ഞടിക്കുമ്പോഴും പാലായിൽ തന്നോട് ഇടതുപക്ഷം കാണിച്ചത് അനീതിയാണ്, അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് മാണി സി കാപ്പൻ കോൺഗ്രസിലേക്ക് പോയിക്കൊണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് തെളിയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും അങ്ങനെയാണ് പാലയിലെ രാഷ്ട്രീയം പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം ജോസ് കെ മാണി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ, അധികാരനായ നേതാവായിട്ടുള്ള കെ എം മാണിയുടെ മകന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.